പത്തനംതിട്ട അടൂർ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണൻ പച്ചയായി ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ. യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് വ്യാജ നോട്ടീസ് ഇറക്കുന്ന ആരോപണം തെറ്റാണെന്നും കോൺഗ്രസിലെ എ ഐ തർക്കം മൂലം കോൺഗ്രസുകാർ തന്നെയാണ് നോട്ടീസ് പ്രചരിപ്പിച്ചതെന്നും ചിറ്റയം ഗോപകുമാർ ആരോപിച്ചു. അടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിനെതിരെ 18 അടവും പയറ്റിയാണ് യു ഡി എഫ് പ്രചരണം നടത്തിയത്. തനിക്കെതിരെ എൽ ഡി എഫ് വ്യാജ നോട്ടീസ് അടിച്ചിറക്കിയെന്നാരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണൻ വരണാധികാരിയുടെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം വരെ നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നോട്ടീസ് അടിച്ചിറക്കിയതെന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അവരുടെ തന്നെ എ ഐ തർക്കമുണ്ട് കോൺഗ്രസിൽ തന്നെ. ആ എ ഐ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇത് എനിക്ക് തോന്നുന്നത് എ ഗ്രൂപ്പിൻ്റെ പ്രതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ ആ അവരുടെ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത് അവരുടെ പാർട്ടിക്കാർ തന്നെ അച്ചടിച്ചിറക്കിയ നോട്ടീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യമാണ്, അങ്ങനെ നോട്ടീസ് ഇറക്കിയിട്ടില്ല. യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണൻ പച്ചയായി ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചതായും ചിറ്റയം ഗോപകുമാർ ആരോപിച്ചു. ഇങ്ങനെ പച്ചയായി ജാതി പറയുക എങ്ങും ഉണ്ടായിട്ടല്ല. ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൻ്റെ ജാതി അന്വേഷിക്കുക, ഞാൻ ഏത് ജാതിയാണ് തിരക്കുക, എന്നിട്ട് പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക, ആ നിലയിൽ പച്ചയായ ജാതി പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമം സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഒരാളെ ഒരു കോളനിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അടക്കം പോലീസ് വന്നപ്പോൾ നേതാക്കന്മാരെല്ലാം ഓടിപ്പോയി. ഇത് 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ചത് കറക്റ്റ് ശരിയാണ്, പച്ചയായ ജാതി പറഞ്ഞാണ് അവർ വോട്ട് പിടിച്ചത്. യേശുക്രിസ്തുവിന്റെ ചിത്രമുള്ള കാർഡ് വിതരണം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചതായും പരാതി നൽകിയിട്ടും വരണാധികാരിയും പോലീസും പക്ഷപാതപരമായ സമീപനം സ്വീകരിച്ചതായും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. സിറ്റിംഗ് എം എൽ എ ചിറ്റയം ഗോപകുമാർ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി പച്ചയായി ജാതി പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് തുണയാകും, നല്ല ഭൂരിപക്ഷത്തിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയിക്കും എന്നാണ് ചിറ്റയം ഗോപകുമാർ പറഞ്ഞിരിക്കുന്നത്. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.